गौतम चंद्र लाइन पेट्रोल जेडिटी इस्लाम हाई स्कूल കൂട്ടുകാരെ ഇന്ന് ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണല്ലോ ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ ഉള്ള ഫാന്റസി കഥ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഇതുപോലുള്ള ഫാന്റസി കഥകൾ കുട്ടികളുടെ മനസ്സിന്റെ ഭാവനാശേഷി വളർത്തും അതുകൊണ്ട് ഇത്തരം കഥകൾ കുട്ടികൾ ധാരാളം വായിക്കണം ആ കഥ ഇങ്ങനെയാണ് ആലീസ് ഇൻ വണ്ടർലാൻഡിന് പിന്നീട് ഒരുപാട് ഉപകഥകൾ ഉണ്ടായിട്ടുണ്ട് ആലീസ് അൽജിന ലോകത്തെത്തുന്നു ആലീസ് ഒരു ചെറിയ കുട്ടിയാണ് നീണ്ട യാത്ര ആയതുകൊണ്ട് അവൾ വല്ലാതെ തളർന്നിരുന്നു അവൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് യക്ഷികളുടെ യാജ്ഞി അവളെ കുറെ കുറച്ച് ദൂരെ നിന്ന് മാടി മാടി വിളിക്കുന്നത് കണ്ടത് റാണിയുടെ ചുറ്റും നിറയെ മിഠായികളും പഴങ്ങളുടെ കൂമ്പാരവും ഉണ്ടായിരുന്നു നിറയെ രത്നങ്ങളുണ്ടായിരുന്നു നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ആ പഴങ്ങളും മിഠായികളും എല്ലാം ആലീസിന് ഭക്ഷിക്കണമെന്ന് തോന്നി രത്നക്കല്ലുകൾ കൊണ്ട് വാരി കളിക്കാനും റാണിയുടെ അരികിലിരിക്കാനും ആലീസിന് വല്ലാതെ കൊതി തോന്നി അതൊരു മനോഹരമായൊരു പ്രഭാതമായിരുന്നു സൂര്യൻ കുതിച്ചുയരുകയായിരുന്നു രാത്രി അപ്പോഴും അവളെ മാടി മാടി വിളിക്കുകയായിരുന്നു അവൾ ഓടാൻ തുടങ്ങി പക്ഷേ എത്ര ഓടിയിട്ടും ആ മിഠായികൾക്കിടയിലോ അല്ലെങ്കിൽ ആ പഴങ്ങൾ പഴം കൂമ്പാരങ്ങൾക്കിടയിലോ അവൾക്ക് എത്താൻ കഴിഞ്ഞില്ല സൂര്യൻ തലയ്ക്ക് മുകളിൽ എത്തുന്നത് വരെ അവൾ ഓട്ടമെല്ലാം തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു രാജ്ഞി അപ്പോഴും അവളെ മാടി മാടി വിളിക്കുന്നുണ്ടായിരുന്നു സൂര്യ അസ്തമിക്കാറായപ്പോൾ അവൾ തളർന്നു വീണു അവൾ ചോദിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ റാണിയുടെ അടുത്ത് എത്താതെ പോയത് എന്ന് എൻ്റെ മണ്ടി പെണ്ണെ നീ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഈ ഭൂമിയിൽ എല്ലാവരും ചെയ്യുന്നത് നീ ഒരു കുട്ടി ആയതുകൊണ്ടാണ് നിനക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത് നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ വലുതാവുമ്പോഴും ഇതേ കാര്യം തന്നെയായിരിക്കും നീ ചെയ്യുക നീ ഇന്ന് അനുഭവിച്ച ഈ ഒരു ദിവസം ഭൂമിയിൽ എല്ലാവരുടെയും ജീവിതമാണ് ജീവിതത്തിൻ്റെ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നാം എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കും കഥ ഇവിടെ തീരുന്നു നമ്മളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മഹാമാരിയായ കൊറോണ വൈറസ് നമ്മൾ അടുത്തു നിർത്തിയത് ഒരു പാഠം പഠിക്കാൻ സ്വയം ഒന്ന് ചിന്തിച്ചുണരാൻ ഈ അവധിക്കാലം എന്താണ് ഈ കഥയിലെ ഗുണപാഠം ഗുണപാഠം എന്ന് വെച്ചാൽ നമ്മൾ കണ്ടറിയുമോ കൊണ്ടറിയുമോ എന്നൊക്കെ നമ്മൾ കണ്ട് തന്നെ അറിയണം നന്ദി പൂർവ്വം സ്കൗട്ട് ഗൗതം ചന്ദ്ര